ത്രിയേക ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൽ സ്നേഹം നിറഞ്ഞിരിക്കുന്നവരെ, ശുദ്ധമുള്ള ലൂക്കോസ് എഴുതിയ സുവിശേഷം 19:26 ഉള്ളവനേവനും കൊടുക്കും, ഇല്ലാത്തവനോട് ഉള്ളതും കൂടി എടുത്തു കളയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ വചനഭാഗം വായിക്കുമ്പോൾ നമുക്കല്പം ബുദ്ധിമുട്ട് തോന്നും. എന്താണ് കർത്താവ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഉള്ളവന് വീണ്ടും വീണ്ടും കൊടുക്കുമെന്നോ, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുകൂടി എടുത്തു കളയുമെന്നോ? ഈ വചനം വായിച്ചിട്ട് തിരിഞ്ഞ് കർത്താവിനോട് ചോദിക്കണം, കർത്താവേ, ആരാണ് ഈ ഉള്ളവൻ, ആരാണ് ഇല്ലാത്തവൻ? എന്റെ പ്രിയപ്പെട്ടവരെ, വളരാനും വളർത്താനും ആഗ്രഹിക്കുന്നവനാണ് ഉള്ളവൻ, വളരാൻ മാത്രം ആഗ്രഹിക്കുന്നവനാണ് ഇല്ലാത്തവൻ. അപ്പോൾ ഈ വചനഭാഗത്തിലൂടെ കർത്താവ് എന്താണ് പറഞ്ഞു പഠിപ്പിക്കുന്നത്? നീ വളരാനും മറ്റുള്ളവരെ വളർത്താനും ആഗ്രഹിക്കുന്നവനാണെങ്കിൽ നിനക്ക് വീണ്ടും വീണ്ടും ലഭിച്ചുകൊണ്ടിരിക്കും. എന്നാൽ സ്വാർത്ഥതയോടുകൂടി നീ സ്വയം വളരാൻ മാത്രം ആഗ്രഹിക്കുന്നവനാണെങ്കിൽ നിന്നിൽ നിന്ന് ഉള്ളതുകൂടി എടുക്കപ്പെടും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്വയം വളരാനും ഒപ്പം മറ്റുള്ളവരെ വളർത്താനുമുള്ളൊരു മനോഭാവം നമ്മിൽ രൂപപ്പെടുത്തിയെടുക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. സ്നേഹപൂർവം ടിജു വറീസച്ചൻ.